എന്തിനിടേ ഇത്? സംഖ്യകളെല്ലാം തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ചാക്കിട്ട് പിടുത്തക്കാരുമാണോ? എങ്ങനെ ഇവരെ വിശ്വസിക്കും? ബാംഗ്ലൂരിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിൻ്റെ മറവിൽ 3.5 കോടി തട്ടിയെടുത്ത ബി ജെ പി നേതാവും ഭാര്യയും അറസ്റ്റിലായി. ഇപ്പോൾ കുടുംബത്തോടാണ് തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പ് നടന്നത് ബാംഗ്ലൂരിലാണെങ്കിലും നടത്തിയത് മലയാളികളാണ്. പാലക്കാട്ടുകാർ, ബി ജെ പി നേതാവും ആർ എസ് എസ് മുൻ ദേശീയ നേതാവുമായ പാലക്കാട് തൃത്താല ഞാങ്ങട്ടരി മേലേടത്ത് വീട്ടിൽ കെ സി കണ്ണനും ഭാര്യ ജീജാബായിയുമാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന എൻ എസ് സി എൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമ എ ബി വി പി മുൻ ദേശീയ നേതാവായ ആന്ധ്രാപ്രദേശ് കടപ്പ സ്വദേശി പ്രഭാകർ റാവു ആണ്. കമ്പനി പൂട്ടിയപ്പോൾ സ്ക്രാപ്പ് വിറ്റഴിച്ച് തരാമെന്നും പറഞ്ഞ് പാർട്ടി ബന്ധം ഉപയോഗപ്പെടുത്തി ഇവർ പ്രഭാകർ റാവുമായി 17 കോടിയുടെ കരാറിലേർപ്പെട്ടു. ഈ കരാർ കാണിച്ച് സ്ക്രാപ്പ് തരാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ സ്വദേശി മധുസൂദന റെഡ്ഡിയിൽ നിന്ന് അഡ്വാൻസായി 3.5 കോടി വാങ്ങി. എന്നാൽ സ്ക്രാപ്പ് നൽകുകയോ പണം മടക്കി കൊടുക്കുകയോ ചെയ്തില്ല. തുടർന്ന് മധുസൂദന റെഡ്ഡി 2023 സെപ്റ്റംബർ 30 പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയതിന് ശേഷം ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തി ഇവരെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. പ്രഭാകർ റാവുമായി ഏർപ്പെട്ട എഗ്രിമെൻറ്റ് കാണിച്ച പലരിൽ നിന്നും ഇവർ പണം തട്ടിയതായി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. ഇതുപോലെ പല തട്ടിപ്പുകളും ബി ജെ പി കാർ നടത്തിയിട്ടുണ്ട്. തട്ടിപ്പുകാരുടെ താവളമായി മാറി കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടി. സർവ ഉടായ്പകളും ഇവരിൽ കൂടിയേ നടക്കുള്ളൂ. മോഷണം, പിടിച്ചുപറി, ഗുണ്ടാപ്രവർത്തനം, വെട്ടും കുത്തും കൊലപാതകവും ഒന്നിലും ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാത്തിലും ഇവരുടെ കയ്യൊപ്പുണ്ടായിരുന്നു. ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്കാരാണെന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാത്തതും. ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ? പിന്നെ മനസമാധാനമായി അന്തിയുറങ്ങാൻ പറ്റുമോ? ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെപ്പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരും. ഇല്ലാത്ത നടക്കാത്ത വാഗ്ദാനങ്ങളെല്ലാം വാരിക്കൊരി തരും. എന്തെങ്കിലും ഒന്ന് നടക്കുമോ? ഇല്ല. വാഗ്ദാനം തരാൻ മിടുക്കര, അതിന് ചിലവില്ലല്ലോ. ഏതായാലും സൂക്ഷിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം.